പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഞാൻ ജപ്പാനിലെ ഹിരോഷിമ എന്ന പട്ടണത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ ഭാഗത്തുള്ള മലനിരകൾ കണ്ടോ? നല്ല പച്ചപ്പ് നിറഞ്ഞ ബലപൂഷ്ടിയുള്ള പ്രദേശങ്ങളാണ് എല്ലായിടവും. അനുഭവം വിട്ട പട്ടണമാണ് ഇത് എന്ന് കണ്ടാ തോന്നില്ല. എല്ലാം പുതിയതായിരിക്കുന്നു. നശിച്ചുപോയ സ്ഥലം വീണ്ടും ബലപൂഷ്ടിയുള്ളതായിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ മഹത്വം. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം അവസാനിച്ചു എന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഇല്ല, തളിർക്കും, വീണ്ടും പുതിപ്പിക്കപ്പെടും, വീണ്ടും ആശീർവാദമുണ്ടാകും. അതുകൊണ്ട് തളർന്നു പോകരുത്. ഈ മലകൾ കാണുന്നില്ലേ, അതിന്റെ മറുഭാഗത്തായിട്ടാണ് സൗത്ത് കൊറിയ, തെക്കൻ കൊറിയ. ആ നാടിന്റെ ബോർഡറാണ് ഈ സ്ഥലം. കടലിലൂടെ കുറച്ചു ദൂരം പോയാൽ തെക്കൻ കൊറിയയിൽ എത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം എന്താണ്? യെശയ്യാവ് 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നിനക്ക് വെള്ളത്തിൽ കൂടി കടക്കേണ്ട പരിതസ്ഥിതി ഉണ്ടാകും. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ചില തടസ്സങ്ങൾ, എതിർപ്പുകൾ, കഷ്ടപ്പാടുകൾ, ഭയപ്പെടുത്തുന്ന പരിതസ്ഥിതികളെ കുറിക്കുന്നു. ഇസ്രായേൽ മക്കളെ യഹോവ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ ഭയങ്കര വെള്ളം, കടലിനേക്കാൾ അധികം വെള്ളം എവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇല്ല. വലിയ കടൽ, ചെങ്കടൽ, തിരകൾ ആഞ്ഞടിക്കുകയാണ്. വലിയ കടലാണ്, നോക്കത്താ ദൂരത്തോളം വെള്ളമാണ്. പക്ഷേ പുറകിൽ ഫറവോന്റെ സൈന്യം വിരട്ടിക്കൊണ്ടുവരുന്നു. രക്ഷപ്പെടാൻ മുന്നോട്ടു പോകണമെങ്കിൽ ഒരേ ഒരു വഴി കടലേയുള്ളൂ. വേറെ ഒരു ഭാഗത്തേക്കും തിരിയാൻ വഴിയില്ല. എങ്ങനെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുക? അതും കടലിലേക്ക്, കടൽ വെള്ളത്തിലേക്ക്. 30 ലക്ഷം ജനങ്ങൾ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ എങ്ങനെയാണ് ഇറങ്ങുക? ഒന്നാലോചിച്ചു നോക്കൂ. എന്നാൽ എങ്ങനെയാണ് ജനങ്ങൾ രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. യഹോവ ഒരു കിഴക്കൻ കാറ്റിനെ അയച്ച് കടലിനെ രണ്ടായി വിഭാഗിച്ചു കൊടുത്തു. ഏകദേശം 17 കിലോമീറ്റർ കടൽ രണ്ടായി പിളർന്ന് വെറും നിലമാക്കി മാറ്റി. വെള്ളമുണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് വെള്ളം നീക്കിയാൽ ചേറാണല്ലോ കാണാൻ സാധിക്കുക. അല്ല, ഉണങ്ങിയ നിലം കാരണം അനേകം ലക്ഷം ജനങ്ങൾ നടന്നു പോകണമല്ലോ. കുഞ്ഞുങ്ങളും കൂട്ടത്തിലുണ്ടല്ലേ. അതാണ് യഹോവ ചെയ്ത വലിയ അത്ഭുതം. പ്രകൃതിക്ക് മീതയുള്ള അത്ഭുതമാണ് യഹോവ ചെയ്തത്. ഇന്നേതോ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ കടലു പോലെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ വെള്ളത്തിലൂടെ കടക്കുക എന്ന് വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങൾ കടക്കും, കാരണം യഹോവ കൂടെയുണ്ട്. ഭയപ്പെടരുത്. എന്ത് പ്രശ്നമായാലും, കടബാധ്യത, കുടുംബ പ്രശ്നം, ശുശ്രൂഷയിൽ പ്രശ്നം, ആവശ്യങ്ങൾ, ഭീഷണികൾ, എന്ത് ചെയ്യും? ഒരു വഴിയുമില്ല എന്ന് ചോദിക്കുകയാണോ? യഹോവ വഴി ഉണ്ടാക്കി തരും. വെള്ളത്തെ കടക്കും, അക്കരയ്ക്ക് പോകും, സന്തോഷത്തോടെ കരയ്ക്കെത്തും. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം വഴിമാറിത്തരും. അതിന് നിങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അന്ന് അത്ഭുതം ചെയ്ത ദൈവം ഇന്നും അത്ഭുതം ചെയ്യും. എന്റെ ജീവിതത്തിൽ അതുപോലെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ശുശ്രൂഷ നടത്തുക? എല്ലാം അവസാനിച്ചു. ഇനി ഒരു വഴിയുമില്ല എന്ന സ്ഥിതി. അതുപോലെ കഷ്ടപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ആദ്യമായി ദൈവത്തിന്റെ വീട് എന്ന കെട്ടിടം, 3000 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ആരംഭിച്ചു. അതിന് തടസ്സങ്ങൾ ഉണ്ടായി. അതായത് ഒരു വലിയ കടല് പോലെ, വെള്ളം പോലെ. എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് തഹസീൽദാർ, RI ഒരു ഭാഗത്ത്, കളക്ടർ ഒരു വശത്ത്, സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു വശത്ത്. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്കെതിരായി. അനേകം ജനങ്ങളെ പ്രേരിപ്പിച്ച് സമ്മേളനങ്ങൾ നടത്തി. കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കരുത്, തടയണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തടസ്സപ്പെടുത്തി. ഒരു കാരണവുമില്ലാതെ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് അനുവാദം വാങ്ങി ഞങ്ങൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് അനവധി പോരാട്ടങ്ങൾ. അടിത്തറ പാകിയ ശേഷം അതേ സ്ഥിതിയിൽ ഒരു വർഷം കിടക്കുകയുണ്ടായി. ഇത് 40 വർഷം മുൻപ് നടന്ന സംഭവമാണ്. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ, തഹസീൽദാരുടെ ചോദ്യം ചെയ്യൽ, അനേകം വിസ്താരങ്ങൾ. എനിക്കതൊന്നും പഴക്കമില്ലാതെ പരിഭ്രമിച്ചു നിന്ന ഒരു സമയം. പക്ഷേ ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, എതിർപ്പുകൾക്ക് നടുവിൽ എന്റെ ഭവനം നിർമ്മിക്കപ്പെടും, ഞാൻ നിർമ്മിച്ചു തരും എന്ന് പറഞ്ഞു. ആ വെള്ളത്തെ മറികടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് കെട്ടിപ്പടുത്ത് പ്രതിഷ്ഠ ചെയ്യാൻ ദൈവം സഹായിച്ചു, പ്രാർത്ഥിക്കുവാൻ സഹായിച്ചു. അതോടുകൂടി നിർത്തിയില്ല. അടുത്തടുത്ത ഓരോ പരിതസ്ഥിതിയിലും ഇതേപോലെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാത്താൻ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒരു തടസ്സവും ഉണ്ടാകാത്ത വിധത്തിൽ വഴി കാണിച്ച് യഹോവ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നു. നിങ്ങളെയും നടത്തും. ഇന്ന് തന്നെ ചെയ്യും. ഇന്നേതോ ഒരു കാര്യം ചെങ്കടൽ പോലെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളത് കടന്നു പോകും. വഴി തുറന്നു തരുന്നതാണ് ദൈവമേ.
വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മകനും മകളും വെള്ളത്തിന്റെ വക്കിൽ നിന്നുകൊണ്ടിരിക്കുന്നു, എങ്ങനെ കടക്കുമെന്ന് മടിച്ചു നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കടൽ പിളർന്ന് അത്ഭുതം ചെയ്ത യഹോവ ഈ മക്കൾക്കും ഒരു അത്ഭുതം ചെയ്ത് അങ്ങ് കൂടെയുണ്ട് എന്നറിയിച്ചു കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.